നമസ്കാരം അമേരിക്കൻ ചികിത്സയൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലെത്തിക്കഴിഞ്ഞു ഈ നാട്ടിലെത്തിയപ്പോഴേ തൃശൂർ പൂരത്തിന് പൊട്ടിക്കാൻ വച്ചിരുന്ന പടക്കം പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ പേമാരി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അത് മറ്റൊരു ഭാഗത്ത് അത് വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ പിണറായി വിജയൻ നാട്ടിലെത്തുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അടുത്ത മാസം മുതൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് സർക്കാരിൻ്റെ ഈ ഖജനാവ് എത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ടു മാസമേ ആയിട്ടുള്ളൂ ഈ സംസ്ഥാനം ഇതുവരെ പിടിച്ചു നിന്നു തന്നെ ഏതാണ്ട് പത്ത് പതിമൂന്നായിരം കോടി രൂപ ജി എസ് ടി നഷ്ടപരിഹാര ഇനത്തിൽ കിട്ടുമായിരുന്നു റവന്യൂ കമ്മി നികത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ വലിയൊരു പി ആർ വർക്ക് നടത്തിക്കൊണ്ട് ക്ഷേമ പെൻഷനുകളും കിറ്റുകളുമൊക്കെയായി ഇവിടെ പിണറായി വിജയൻ കളം നിറഞ്ഞ് നിന്നത് ഇപ്പോൾ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല അതിൽ കണക്കുകളുടെ ചില പൊരുത്തക്കേടുകളുണ്ട് അതുകൊണ്ട് കേന്ദ്രം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല ഇനി ഇതിനൊക്കെ വിശദീകരണം നൽകി എന്ന് അനുമതി വാങ്ങിയെടുക്കാനാകും എന്നും അറിയില്ല പക്ഷേ ഈ പ്രതിസന്ധി നമ്മുടെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കും എന്ന് നോക്കിയാൽ അതിലേറ്റവും പ്രധാനം പൊതുഗതാഗതം തന്നെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം തന്നെ പതിനെട്ടിനോ പത്തൊൻപതിനോ ആണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകാനായത് എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളം കൊടുക്കും എന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഈ മാസവും നടപ്പിലായില്ല എന്നാൽ പത്താം തീയതി കൊടുക്കുമെന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതും നടപ്പിലായില്ല അപ്പോൾ ആ ചുമതല ഇപ്പോൾ അതിൻ്റെ പാപഭാരം മുഴുവൻ മന്ത്രി ഇപ്പോൾ തൊഴിലാളികളുടെ മേലിലാണ് വയ്ക്കുന്നത് കാരണം ശമ്പളം കിട്ടാത്തത് കൊണ്ട് ശമ്പളം ഇങ്ങനെ നിരന്തരം വൈകുന്നത് കാരണം തൊഴിലാളികൾ ഒരു സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് സൂചനാ പണിമുടക്ക് നടത്തിയത് എങ്കിലും ഭരണപക്ഷ ട്രേഡ് യൂണിയനിൽ ഈ ഈ സൂചനാ പണിമുടക്കിനെ പൊളിക്കാനുള്ള സർവ്വശ്രമങ്ങൾ നടത്തി ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ തൊഴിലാളികൾ ഈ ശമ്പളം കിട്ടാത്ത നിരന്തരമായി ശമ്പളം മുടങ്ങുന്ന ഈ അവസ്ഥയിൽ ഭരണപക്ഷത്തെ ട്രേഡ് യൂണിയനുകളുമായി സഹകരിക്കാൻ തയ്യാറായില്ല അവർ മുഴുവനായും പണിമുടക്കി ഏതാണ്ട് ആറായിരത്തോളം ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട സംസ്ഥാനത്ത് നൂറിൽ താഴെ ഷെഡ്യൂളുകൾ മാത്രമാണ് അന്ന് ആ സൂചന പണിമുടക്കിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത് ഇത് സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പാണ് ഇനിയും ശമ്പളം മുടങ്ങിയാൽ ഇവിടുത്തെ പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ജനങ്ങൾ അവർ ജീവിതത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടി യാത്ര ചെയ്യാനായി ആശ്രയിക്കുന്ന ഈ പൊതുഗതാഗത സമ്പ്രദായം നിലയ്ക്കുമ്പോൾ സമൂഹത്തിൽ ജനങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുണ്ടാകും ദീർഘദൂര യാത്രകളെല്ലാം മുടങ്ങും ജനങ്ങളെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് കൊച്ചിൻ മെട്രോയുടെ കാര്യം നമുക്കറിയാം അവിടെയും വലിയ പ്രതിസന്ധിയുണ്ട് കൊച്ചിൻ മെട്രോയ്ക്ക് സുരക്ഷ നൽകാനുള്ള കേരള പോലീസിൻ്റെ തീരുമാനം അവർ സുരക്ഷ പിൻവലിച്ചിട്ടുണ്ട് കാരണം കേരള പോലീസിന് കോടിക്കണക്കിന് രൂപ കൊച്ചിൻ മെട്രോ നൽകാനുണ്ട് ഇപ്പോൾ പണമില്ല മെട്രോ നഷ്ടത്തിലാണ് എന്ന മറുപടിയും മെട്രോയുടെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു അതുകൊണ്ട് മെട്രോ സർവീസ് നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകളിലെല്ലാം സ്തംഭനാവസ്ഥയിലാകുന്ന സ്ഥിതിയാണ് കാരണം അടുത്ത മാസം മുതൽ ശമ്പളവും പെൻഷനുകളും വിതരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശമ്പളം പൂർണ്ണമായി പിടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ആനുകൂല്യങ്ങളും മറ്റും തടഞ്ഞു വയ്ക്കുന്ന ഒരു ഒരു രീതി മുൻകാലങ്ങളിൽ പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര രൂക്ഷമായ രീതിയിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളം ഇതിനു മുമ്പ് പോയിട്ടില്ല പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ സംസ്ഥാന ജീ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങുന്നതോടുകൂടി പ്രധാനപ്പെട്ട വകുപ്പുകളും ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെയുള്ള പൊതുഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ സ്തംഭനമുണ്ടാകും ഇത് ഭരണ സ്തംഭനത്തിലേക്ക് നയിക്കും അടുത്ത ജൂൺ ഒന്നാം തീയതി സ്കൂളുകൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുന്നു ഇതെല്ലാം സ്കൂളുകളുടെ അധ്യയനത്തെയും എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തോടുകൂടി ലാഭകര ലാഭത്തിലാകും എന്ന കെ എസ് ആർ ടി സി അടച്ചുപൂട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംസ്ഥാനത്തെ പൊതുമേഖലയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു സാമ്പത്തിക രംഗമാണ് കേരളത്തിനുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്നതോടുകൂടി സർക്കാർ അതിനെ നവീകരിക്കാനോ സ്വകാര്യവൽക്കരിക്കാനോ ഒന്നും തയ്യാറല്ല അതുകൊണ്ട് സർക്കാർ തന്നെ പിടിച്ചു വയ്ക്കുകയും അതിനെ വളരാൻ അനുവദിക്കാതെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നയമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് സർക്കാർ വിദ്യാലയങ്ങളും ആരോഗ്യ വകുപ്പുമടക്കം പ്രതിസന്ധിയിലാകുന്നു പൊതുഗതാഗതം സ്തംഭിക്കുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന ധൂർത്തിൻ്റെയും ധനകാര്യ മിസ്മാനേജ്മെൻറ്റിൻ്റെയും ഒരു പ്രത്യാഘാതമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാതയ്യ വെബ്ഡെസ്ക്